ജെയ്സൺ ചാമോളപ്പിനുണ്ട്. ജെയ്സൺ, തൃശ്ശൂരിൽ എങ്ങനെയാണ് പൊതുവെ സംസാരം? നമ്മൾ മനസ്സിലാക്കിയത് സിദ്ദിഖ് പറഞ്ഞതനുസരിച്ച് ഈ പത്മജ വേണുഗോപാലിനെതിരെ ഇ ഡി അന്വേഷണത്തിന്റെ ഭീഷണിയാണ് ഈ കൂറുമാറ്റത്തിന് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ചാരി ബി ജെ പിയിലേക്ക് പോവുക എന്നതായിരിക്കും ഇനി പത്മജ സ്വീകരിക്കാനുള്ള നടപടി. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ തൃശ്ശൂരിലുള്ള പ്രാദേശിക നേതൃത്വം പങ്കുവെക്കുന്നുണ്ടോ? സിദ്ദിഖ് പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്, ഇ ഡിയെ ഭയന്നാണ് പത്മജ പോയിരിക്കുന്നത്. അപ്പോൾ ഇ ഡിക്ക് മുന്നിൽ എത്തേണ്ട എന്തെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഒരു ഭയം പത്മജയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പത്മജ വേണുഗോപാലിനെതിരെ ഇ ഡി അന്വേഷണമുണ്ടെന്നോ അത് സംബന്ധിച്ച പരിശോധന നടന്നു എന്ന് സംബന്ധിച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിൻ്റെ ഉള്ളറകളിൽ നേതാക്കൾ പരസ്പരം പറയുന്നുണ്ട്. അതിനർത്ഥം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിച്ചു വന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിലെ മുഴുവൻ ബൂത്ത് തലം മുതലുള്ള മുഴുവൻ നേതാക്കളുടെയും അടിയന്തരമായ യോഗം 10 മണിക്ക് തൃശ്ശൂർ ഡി സി സിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചാലക്കുടിയും അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ പത്മജ പോകുന്നതിൽ കൂടുതൽ നേതാക്കളൊന്നും പോകാൻ സാധ്യതയില്ലെന്നാണ് പ്രധാനമായും നേതാക്കൾ നാമ പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പത്മജ വേണുഗോപാലിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വേണ്ടതിൽ ആവശ്യത്തിൽ കൂടുതൽ പരിഗണന നൽകിയിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ട കരുത്ത് സ്വന്തമായി അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. നമുക്കറിയാം മുകുന്ദപുരം ലോക്സഭാ മണ്ഡലം, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പേര് മാറ്റിയാണ് മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പേര് മാറിയതാണ് ചാലക്കുടി മണ്ഡലം. കോൺഗ്രസിൻ്റെ അടിയുറച്ച മണ്ഡലമായിരുന്നു മുകുന്ദപുരം. അവിടെയാണ് ലോനപ്പൻ നമ്പാടൻ മാഷിനോട് വൻ ഭൂരിപക്ഷത്തിൽ പത്മജ വേണുഗോപാൽ തോൽക്കുന്നത്. അന്ന് തന്നെ കെ കരുണാകരൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് അന്ന് പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിനെതിരെ വലിയ വിമർശനം അന്ന് ഉയർന്നിരുന്നു. എ കെ ആൻ്റണി മൂത്രമൊഴിക്കാൻ പോയത് ഉൾപ്പെടെയുള്ള കഥകൾ അന്ന് പ്രചരിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് കോൺഗ്രസിൽ നിന്നിരുന്ന വലിയ വിഭാഗീയതയ്ക്ക് ഒരു ശമനം വരുത്തുക എന്ന ലക്ഷ്യം വെച്ചായിരുന്നു അത്തരമൊരു നീക്കമുണ്ടായത്. പക്ഷേ വൻ പരാജയമാണ് അന്ന് ലോനപ്പൻ നമ്പാടം മാഷിനോട് പത്മജയ്ക്ക് നേരിടേണ്ടി വന്നത്. അന്ന് നമ്പാടം മാഷ് പറഞ്ഞ വളരെ രസകരമായ ഒരു കഥയുണ്ട്, ഒരു പെട്ടി കൂടി തുറക്കാനുണ്ടായിരുന്നു, പക്ഷേ അത് കേട് വന്നതുകൊണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലൊരു സംഭവമായി മാറുമായിരുന്ന ഒരു തമാശ രൂപത്തിൽ ലോനപ്പൻ നമ്പാടം മാഷ് പറഞ്ഞിട്ട്. പിന്നീട് അടുത്ത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണകളിലായി തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ വേണുഗോപാൽ. തേറമ്പിൽ രാമകൃഷ്ണൻ വർഷങ്ങളായി ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി സൂക്ഷിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പത്മജ വേണുഗോപാലിൻ്റെ വരവോടുകൂടി കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ തവണ സംഭവിച്ചതും കഴിഞ്ഞ തവണ സംഭവിച്ച സുരേഷ് ഗോപിയുടെ വരവാണ്. ഇത്തരത്തിൽ 3 തവണ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലത്തിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി വിട്ടുവീഴ്ചകൾ പത്മജ വേണുഗോപാലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു സ്ഥലത്തും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി പത്മജ വേണുഗോപാൽ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ കലഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനവർ പറയുന്ന കാര്യം, അവർ പറയുന്ന മണ്ഡലം പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥി പേരുകൾ പരിഗണിക്കുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതെല്ലാം കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം നൽകുകയാണ്. എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ആൾ പോകുന്നത് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കാൻ സാധ്യത ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇന്ന് തൃശ്ശൂർ ഡി സി സിയിൽ 10 മണിക്ക് കോൺഗ്രസിൻ്റെ ബൂത്ത് തലം മുതലുള്ള മുഴുവൻ നേതാക്കളെ യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റൊരു കൗതുകരമായ ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും കെ കരുണാകരൻ്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ സമാധി മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്തിയാണ് സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുക. ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നു. ഇത്തവണ അവർ എന്ത് ചെയ്യുമെന്നതാണ് ഏറെ കൗതുകരമായ ഒരു കാര്യം. കാരണം തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ മുരളി മന്ദിരം പത്മജ വേണുഗോപാലിന്റെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് തുടങ്ങാൻ സാധിക്കുമോ എന്നതാണ് കാര്യം. പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ജെയ്സൺ, ചാലക്കുടിയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ പത്മജ വേണുഗോപാൽ മത്സരിച്ചേക്കാം എന്ന സൂചനയും എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വടകരയിൽ മത്സരിക്കുന്ന കെ മുരളീധരനെ അത് എങ്ങനെ ബാധിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ ടി എൻ പ്രതാപനെ കുറിച്ചും അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഡി സി സി തിടുക്കത്തിൽ 10 ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. പത്മജ വേണുഗോപാലിനോടൊപ്പം കൂടുതൽ പ്രാദേശിക നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാതിരിക്കാൻ ജില്ലാ നേതൃത്വം വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജെയ്സൺ ചാമോളപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്.